രാഘവ പണിക്കർ അയച്ച വാടക ഗുണ്ടകളാണ് ബാലനെ കയ്യേറ്റം ചെയ്തത്. ഭാഗ്യം കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടതേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ ആണോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരു കുഴപ്പം ഉണ്ടാകുന്നതിന് മുമ്പ് ബാലൻ. ഇല്ല സണ്ണി, ഞാൻ പോവില്ല. ഒരു ജോലി ചെയ്ത് പിഴയ്ക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ആദിവാസികളെ രക്ഷിക്കലോ കള്ളത്തടി പിടിക്കലോ സോഷ്യൽ റിഫോർമേഷനോ ഒന്നും എന്റെ പ്രൊഫഷൻ അല്ല. ഞാനത് ശ്രമിച്ചിട്ടില്ല. എന്നിട്ട് ഒരു കാരണമില്ലാതെ അവന്മാരനെ. ആ സമയത്ത് വഴിപോക്കർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ശവം നിങ്ങൾക്ക് ആ മലയെ കാണാമായിരുന്നു. ഇതിന് പകരം ചോദിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ആ പണിക്കരോട് നേരിട്ട് തന്നെ. അരുത് ബാല, മതിച്ചു വരുന്ന ഒരു ആനയെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. സാറ് പറഞ്ഞത് ശരിയാണ്, നേരിട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. കഴിയുമെങ്കിൽ മറ്റു വഴിക്ക് വേണേ തീർക്കാൻ. പണിക്കരുടെ ശക്തി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. പൊന്നും വൈരവും മയക്കുമരുന്നും കള്ളക്കടത്ത് നടത്തുന്നവരെ മാഫിയ ഗ്യാങ് എന്ന് വിളിക്കാറില്ലേ? കേരളത്തിൽ ആ പേര് വനം കൊള്ളക്കാർക്കാണ് ചേരുക. ഇടുക്കിയിലും അട്ടപ്പാടിയിലും സുൽത്താൻ ബത്തേരിയിലും അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവേദിയിൽ വനനശീകരണത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, കാട് സംരക്ഷണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ദേശത്തെ പ്രമാണികൾ, ഇവരിൽ എത്ര പേർ ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരിൽ കരുത്തും ക്രൂരതയും കൂടിയ കറുത്ത ക്രോസിക്കനാണ് ഈ പണിക്കർ. ബാലൻ മാത്രമല്ല, ജോസും കൂടി അറിയാനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ നാട്ടുകാരനാണ്, പണിക്കരെ എനിക്കറിയാം സർ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു നാഴികകലെ ചേടിക്കുന്നു 17 പേരുടെ ജീവൻ ഒടുക്കിയ ഉരുൾപൊട്ടൽ സാർ കേട്ടിട്ടുണ്ടാവും. ആ കുന്നിന്റെ അടിവാരം കൊത്തിക്കിളച്ച് നട്ടും വിതച്ചും അലലില്ലാതെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു സാർ എന്റേത്. അപ്പന്റെ അധ്വാനം മുഴുവൻ പൂവും കായും വിരിഞ്ഞു കാണാൻ കൊതിയോടെ കാത്തിരുന്നവരായിരുന്നു ഞങ്ങൾ. 17 വർഷം മുമ്പ് ഒരു രാത്രി അതെല്ലാം പോയി. ഇരുട്ടിൽ കടപുഴകി വന്ന പാറയും മണ്ണും മലവെള്ളവും എന്റെ അപ്പനെയും അമ്മയെയും അനിയനെയും അടക്കം എല്ലാം കൊണ്ടുപോയി സർ. തകർന്ന പുല്ലുമാടത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചതുകൊണ്ട് മുലകുടി മാറാത്ത എന്റെ പെങ്ങളും ഞാനും രക്ഷപ്പെട്ടു. ഇന്നെവിടെയെല്ലാം ഉരുൾപൊട്ടിയാൽ മനുഷ്യന് ജീവനോടെ കുഴിച്ചു മൂടിയാലും പലർക്കും അതൊരു വാർത്തയല്ല. സർക്കാർ പോലും അതിന്റെ കാരണം തിരക്കില്ല. പക്ഷേ ആ ദുരന്തം അനുഭവിച്ച ഞാൻ ഓർക്കും സർ നടുക്കത്തോടെ. ആ ചേടിക്കുന്നിന്റെ മുകളിൽ തോട്ടവളയിറക്കാൻ കാടുവെട്ട് തെളിച്ച ഈ പണിക്കാണ് എന്റെ കുടുംബം തകർത്തത്. മണ്ണിൽ വേരുറച്ച മരം വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണ് മണ്ണൊലിച്ച് ഉരുൾപൊട്ടിയത്. പണിക്കരെ ഞാൻ പേടിക്കില്ല സർ, പകയോടെ അയാൾക്കെതിരായി പൊരുതുകയുള്ളൂ. നിങ്ങളുടെ രക്ഷയോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ തടി മോഷ്ടിക്കാൻ ഞാൻ ആർക്കും കൂട്ടു നിൽക്കില്ല, തടയാനേ ശ്രമിക്കും. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ എനിക്കത് എളുപ്പമാണ്. ഈ കാട് മറ്റാരെക്കാളും എനിക്കറിയാം. രാവും പകലും ഇതിനകത്ത് എവിടെയൊക്കെ കളവ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കാണിക്കാം. സാർ തടയുമോ? തീർച്ചയായും. പൗരബോധം ഉണർത്തിയ പൊളിറ്റിക്കൽ മൈൻഡും റെവല്യൂഷൻ തോട്ടും സ്വാധീനിച്ചല്ല ഈ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കും. എങ്കിൽ അഗ്നി സാക്ഷിയായി, ഈ മലയിൽ നിന്ന് ഒരു കഷണം തടി പോലും കടത്തിക്കൊണ്ടു പോകാൻ നാം അനുവദിക്കില്ല. സത്യം സത്യം സത്യം. ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞ പിന്നെ ഈ ഭൂമി മലയാളത്തിലെ ആനകളിൽ കേമൻ എന്റെ വിനയന സമ്മതിച്ചോ? താൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? എന്നെ ഒന്നൊഴിഞ്ഞ് അഹിന്ദുക്കൾ കവർന്ന് അടി കാല് എല്ലൊടിച്ചൊഴിയും. അതെയാ ഗുരുവായൂരിൽ പ്രധാനം കളിയ രാസക്രീഡ കൃഷ്ണേട്ടം. 16,800 ഭാര്യമാരായിരുന്നു ഭഗവാൻ അറിയോ? എന്റെ ഈശോ പറയും ഔസേപ്പേ, അതിച്ചിരി കട്ടിയാണല്ലോ നായരെ. തനിക്ക് തോന്നും ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഓർത്താ നിങ്ങൾ ക്രിസ്ത്യാനികൾ സഹിക്കില്ല. അസൂയ കഥകളി ഉണ്ടല്ലോ താൻ, വെറും ദുണ പറയുന്നത് ഉണ്ടാവില്ല. എന്നെ കണ്ടോ ഈ ഭഗവതത്തില് നായകൻ നായികോട് പറയുന്ന ഭാഗ പന്തു കുങ്കയന്മാരിൽ പൈന്തേൻ വാണി ചേർക്കാവി. ബാക്കിയൊക്കെ തോന്നിയോ സാർ, ഈ സിനിമയെ കാലത്തല്ല കൂടും. അതെ, ഈ കളിയും കൂത്തൊക്കെ പുറത്തു വെച്ച് വേണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേ? അത് ശരിയാ, കളി അകത്താവാം. ആര് വരുന്നത്? ഇയാളകത്തു പോയി, ഇയാളകത്ത് പോയി. എടോ
ആ പെങ്ങളോട് കാര്യം പറഞ്ഞില്ലേ? ആ പെണ്ണ് കൊച്ചുമുതലാളിക്ക ഞാൻ പെങ്ങളോട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാൻ പറയാം. ഏതാ പുതിയ വരുന്നുകാരൻ? ആനയുടെ ഉടമയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തായി? കൊണ്ടുവരൂ. ബാലകൃഷ്ണൻ കിരിയത്ത് നായര, തറവാട്ട് പറഞ്ഞ കുട്ടിയ. കാട്ടാനി ആയാലും നാട്ടാനി ആയാലും പുറത്തു കയറുന്നതിന് മുമ്പ് പാപ്പാൻ മെരിക്ക് കൊടുക്കണം. അതിനാണ് എനിക്ക് ശമ്പളം തരുന്നത്. മനസ്സിലായോ? നായരെ ചതിച്ചു. താനപ്പ ചതിച്ചത്? ചരിയുന്നതിന് മുമ്പ് കടന്നു. പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ പെങ്ങൾക്ക് പേര് ദോഷം വരും. പോലീസ്, പോലീസ്. എന്റെ വിശ്വമറിയാവും സാറേ. കളിക്കല്ല, ഞാനാ മരത്തിന്ന്. ആനക്ക് ബുദ്ധിയില്ലാത്ത ജന്തു. വലിയ പഠിപ്പൊന്നും ഇല്ലാലും ഒരു ആനയുടെ ബുദ്ധി ഇവനുണ്ട്. തന്റെ കാര്യം പറഞ്ഞത്, മനുഷ്യർ നടക്കുന്ന വഴിയിൽ ഈ ജാതി പെണ്ണത്തെ കൊണ്ട് നിർത്തിയാൽ പേടിക്കില്ല ആളുകള്? ഇത് ഉപദ്രവിച്ചിരുന്നെങ്കിലോ ആര് സമാനം പറയാ? പിന്നെ കേട്ടില്ലേ, നിന്റെ കുസൃതി ഞാൻ മാറ്റും. നിന്റെ കൂടെ കളിക്കാൻ നിൽക്കുന്നവളാണ് ഈ കുട്ടി. വേഷം കണ്ടാറിയില്ലേ, തെറ്റല്ലേ ഇത്? മാപ്പോറ, മാപ്പോറ. പരിഹസിക്കാണോ? ശുണ്ഠി എടുക്കണ്ട, തെറ്റാ ചെയ്ത്. അതിനോ മാപ്പ് പറഞ്ഞേ. ഒന്നും പറയണ്ട, കാണിച്ചു തരാ ഞാൻ. ആനയുടെ അടുത്ത എന്താ? എന്തുണ്ടായി? ആ കൊരങ്ങൻ പാപ്പാൻ. അങ്ങനെയൊന്നും പറയരുത്, അയാൾ പാപ്പാനല്ല. ആരായാലും എനിക്കെന്താ? നിന്നെ അന്വേഷിച്ച ഞാൻ ഈ വഴി വന്നത്. നാശം, കയറും. ഏയ്, ഞാൻ വിറകോട്ടം പോവാ. കേറടോ. നീ അറിയോ ഈ ആനക്കാരന്? ജോസച്ചായന്റെ സ്നേഹിതനാ, വലിയ പഠിപ്പുള്ള ആളത്രേ. നിങ്ങളുടെ ജാതിയാ? പേര് ബാലകൃഷ്ണൻ. എന്താ? ഒരു കാര്യമില്ലാണ്ട് ആ പെണ്ണിനെ കൊണ്ട് നീ എന്നെ വഴക്കേൽപ്പിച്ചില്ലേ? സ്വാതന്ത്ര്യം കുറെ കൂടി. ഇനി നിന്റെ തോന്നിയ വസ്ത്രം ഇടില്ല, എടുത്തോണ്ട് വാ. പറയുന്ന അനുസരിക്കാൻ നല്ലത്, എന്റെ സ്വഭാവം അറിയാലോ. എടുത്തോണ്ട് വരാൻ. നിങ്ങൾ എവിടായിരുന്നേ? ഇവിടെ കിടപ്പായിരുന്നു, തീരെ വയ്യാണ്ട്. ഒരു കിടലാകെ മലമ്പലി ഞാൻ തീർച്ച. വയ്യാച്ച പൊയ്ക്കോളൂ നാട്ടിലേക്ക് ഇപ്പൊ തന്നെ. അയ്യോ, അച്ഛനാണേ ചെറിയ പോയിച്ച. കള്ളും കഞ്ചാ പിടിക്കാൻ വയ്യാമെന്നില്ലല്ലോ. എന്റെ സേവരെ, ഭഗവതി തൃപ്പാദങ്ങളാണ്. അന്ന് ഇവിടുന്ന് ഒരു പുക എടുത്ത പിന്നെ കള്ളു കഞ്ചാവ് ഞാൻ തൊട്ടില്ല. സത്യം. ഉടക്കേ വിനയനെ കൊണ്ടുപോയി തളക്കേ. ഞാൻ പറയാ ചങ്ങലെ നയിക്കരുത്, അവന്റെ ഒരു തോന്നിവാസം. എന്താണ്ടായാലും മോശമാടാ നിങ്ങൾ തമ്മിൽ പണങ്ങാൻ. നീ വല്ല ചണ്ടിത്തരം കാണിച്ചോ? ഏ, ഇവിടെ വാ.